എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഹമ്മദ് കുട്ടി. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് ആശിയാനയിൽ വന്നു മുയലുകളെ കൊണ്ടുപോയത്. അതിന് മുമ്പ് ഏകദേശം 1 വർഷം മുമ്പ് ലീവിൽ വന്ന സമയത്ത് ഇവിടെ വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ബോധ്യപ്പെടുന്നുണ്ട്. ഒരു യൂണിറ്റ് മുയലാണെങ്കിലും 2 യൂണിറ്റ് മുയലാണെങ്കിലും നോക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. നമ്മളെ വീട്ടിലുള്ളവരെ സപ്പോർട്ട് ഈ വിഷയത്തിൽ നമുക്ക് നിർബന്ധമാണ്. അതേപോലെ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പുൽകൃഷി നമ്മളാദ്യം തന്നെ റെഡിയാക്കണം. ഞങ്ങൾ ഷെഡ് കെട്ടണ സമയത്ത് തന്നെ പുൽകൃഷി അതിൻ്റെ കൂടെ ഒപ്പം ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറേ ആ ഒരു നിലക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അതേപോലെ വീട്ടിലെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ഇതിൽ അത്യാവശ്യമാണ്. എങ്ങോട്ടും അങ്ങോട്ടും നിന്ന് ഇങ്ങോട്ടൊക്കെ തിരിയണം എന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ വേണം, വീട്ടിലുള്ള മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ആശിയാനയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് ബൈബാക്കിൻ്റെ വിഷയം, ഇതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു വിഷയം, നമ്മൾ ഏത് വിഷയത്തിലുള്ളതുപോലെ നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണല്ലോ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ തീരെ പ്രശ്നമില്ല. ഞാനിപ്പോൾ 6 മാസമായിട്ടുള്ളൂ 2 യൂണിറ്റ് കൊണ്ടുപോയി. ആ 2 യൂണിറ്റിലെ കുട്ടികളായിട്ടാണ് വന്നത്. ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ സാറിനെ വിളിച്ചു, അപ്പോൾ റെഡിയാണ് എന്ന് പറഞ്ഞ് മൂപ്പർ നമുക്കൊരു ദിവസം തന്നു. ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രശ്ന വിഷയത്തിൽ നമുക്ക് തീരെ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. ഇത് ഇപ്പം ഞാൻ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് കൊടുന്ന മലു കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ കൊണ്ടുപോയി ഉടനെ പെട്ടെന്ന് ആയ മേറ്റായിട്ട് ആയ കുഞ്ഞുങ്ങളാണ്. ഇനി അതിന് ശേഷം നമ്മളെ സമയത്തിന് കറക്റ്റായിട്ട് ചെയ്തതുണ്ട്. അവർ വരാനായിട്ടുള്ളൂ. അവർ 1 മാസം 1.5 മാസം കൊണ്ട് കൊണ്ടുവരാനാവും. ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ. പിന്നെ മുയൽ കൃഷിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായത്, ഇത്രയും 6 മാസം കൊണ്ട് നല്ല ക്ഷമ വേണം. തുടക്കക്കാരാവുമ്പോൾ അവരെ കൂടെ സമയം നല്ലോണം ചിലവഴിക്കാനുള്ള സമയം വേണം. മറ്റൊരു ജോലിൻ്റെ കൂടെ ആകുമ്പോൾ നല്ലൊരു പ്രയാസമായിരിക്കും. ജോലിയില്ലാതെ തുടക്കം ആ നിലയ്ക്ക് നമ്മൾ ചെയ്ത് ഏകദേശം ഒരു റെയിൽമ കെയറിൻ്റെ ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെയും വൈകുന്നേരവും നമ്മൾ, അതേപോലെ ഉച്ചക്കും. അപ്പോൾ ഒരു ഏകദേശം തുടക്കമാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് വരെ ഫുൾ ടൈം എന്ന രൂപത്തിൽ അവരെ കൂടെ ചിലവഴിക്കണം എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെട്ടൊരു വിഷയം. ഓക്കെ, ഇത്രയും പറഞ്ഞു.